ഹായ് നമസ്കാരം എ ബി എഫിൽ നിന്ന് ഷാവലാണ് ഇന്നൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പയനീറിന്റെ ടൂണ പവർ എന്ന് പറഞ്ഞ ട്രോളിംഗ് റോഡാണ് ട്രോളിംഗ് ആൻഡ് ഹെവി ജിഗിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇത് കാണിച്ചു തരുന്നതോടുകൂടിയിട്ട് ഈ വടി നമ്മളിരുന്ന് മേടിച്ചു കൊണ്ടുവരുന്നൊരു അറബി ഉണ്ടായിരുന്നു ലോക്കൽസ് കൊടുത്ത് അവനാദ്യമേ മീൻ പിടിച്ചിരുന്നു എന്നിട്ട് അതിൻ്റെ ഒരു വീഡിയോ കൊണ്ടുവന്ന് കാണിച്ചു തന്നു എനിക്ക് അത് എനിക്ക് എൻ്റെ ഫോണിലേക്ക് ഷെയർ ചെയ്തു നമുക്ക് ലൈവായിട്ടാണ് അവൻ മീൻ പിടിക്കുന്നത് ലൈവ് പറഞ്ഞാല് ജീവനുള്ള പാറിനെ കുളത്തിൽ കെട്ടിയിട്ടാണ് ഇരുന്നത് അപ്പൊ ആ വീഡിയോ ഇതിന്റെ ഇതിനോട് കൂടെ ഞാൻ ചേർക്കുന്നതാണ് ഈ വടി പരിചയപ്പെടുത്തിയിട്ട് അവനെങ്ങനെയാണ് മീൻ പിടിക്കുന്നത് കാണിച്ചു തരുന്നുണ്ട് ആ വീഡിയോയില് 20 to 40 LB വരെ അതായത് KG വരുമ്പോ 9.1 മുതൽ 18.2 വരെ KG എന്ന് പറയുന്നത് ഇതാണ് അതിന്റെ ഇൻട്രോ അവർ കൊടുത്തിട്ടുള്ളത് ടൂണ പവർ 18 KG വരെ ഈ വടി ഒന്ന് നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം ഇതാണ് പയനീർ വരുന്നത് ഫുജി പ്രൊട്ടക്ഷൻ ഫുള്ളായിട്ട് ഫുജി ആണ് കൊടുത്തിട്ടുള്ളത് ടൂണ പവർ 2 ആണ് കൊടുത്തിട്ടുള്ളത് ഇത് രണ്ട് മോഡൽ വരുന്നുണ്ട് ടൂണ പവർ 1 വരുന്നുണ്ട് അതായത് 13 KG വരെ എടുക്കുന്നതും 18 KG ഇത് 18 KG ഇതിന്റെ ചെറിയൊരു സൈസ് വരുന്നത് 13 KG വരെ എടുക്കുന്നത് ഗൈഡും ഫുജിയാണ് അവർ കൊടുത്തിട്ടുള്ളത് ഫുജി ഗൈഡും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ട്രോളിംഗ് പക്ക ട്രോളിംഗ് റോഡല്ല പക്ഷെ ഇത് ട്രോളിങ്ങിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാവുന്നതാണ് അതായത് ടൂണ പവർ ഹെവി ഡ്യൂട്ടി സോഫ്റ്റ് ആണ് റോഡ് പക്ക നമ്മൾ ട്രോളിംഗ് റോഡ് റീലുള്ള ടൈപ്പ് ട്രോളിംഗ് ആണെങ്കിൽ ഹെവി ആയിരിക്കും ഇത്ര സോഫ്റ്റ് വരില്ല അപ്പൊ നമുക്ക് ആക്ഷൻ നഷ്ടപ്പെടും അപ്പൊ ആക്ഷന് വേണ്ടിയിട്ടാണ് അവൻ ഈ വടി ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ളത് നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുത്തതും അവനക്ക് വേണ്ടിയിട്ട് അപ്പൊ ഇതായിരുന്നു ഇതിന്റെ ഈ വടി എന്ന് പറയുന്നത് പയനീർ എന്നുള്ള വടി അവനക്ക് അവനെങ്ങനെ ഇതിനെ മീൻ പിടിക്കുന്നത് നോക്കാം അതിന്റെ ഇടയ്ക്ക് അവന് ലൈവ് ആണ് ഇട്ടിരുന്നത് ലൈവ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നും കാണിച്ചു തരാം ലൈവ് യൂസ് ചെയ്യാൻ ആദ്യം പാര എന്ന് പറഞ്ഞ മീനിനെ പിടിക്കണം പാരനെ പിടിക്കുന്നത് അവര് സബിക്ക് ഉപയോഗിച്ചിട്ടാണ് സബിക്ക് ഇവിടെ കൂടുതൽ അവർ കൊണ്ടുവന്ന് സബിക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ഹുക്കാണ് അതിലിപ്പോ കാണിച്ചു തരാന്ന് സബിക്ക് വരുന്നത് ഒന്ന് കില്ലറാണ് ഇതാണ് ഇപ്പൊ ഇവർ കൂടുതൽ ഈ പാരനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഈ സൈസിൽ ഇത് പല സൈസും വരുന്നുണ്ട് 6 ആണ് ഇതിൽ പല സൈസുകളും വരുന്നുണ്ട് പിന്നെ അവര് ഉപയോഗിക്കുന്ന ഹയബൂസ ഹയബൂസയുടെ സബിക്ക് ഉപയോഗിക്കാറുണ്ട് ഹയബൂസ പിന്നെ ഹെവിയാണ് വലിയ ഫിഷിനൊക്കെ വേണ്ടിയിട്ട് പാരയോടെ പ്രത്യേകിച്ച് പാരനെ പിടിക്കുന്നത് ഈ സാധനം കില്ലറിന്നോ അല്ലെങ്കിൽ വേറൊരു പേരിലും കൂടെ ഇത് ഇറങ്ങുന്നുണ്ട് ഈ സെയിം 10 ഹുക്ക് വെച്ചിട്ട് ഇതിൽ പാരനെ പിടിച്ചു കഴിഞ്ഞിട്ട് അവർ യൂസ് ചെയ്യുന്ന പാരനെ പിടിച്ചിട്ട് എന്ത് ചെയ്യുന്ന ട്രിപ്പിൾ ഹുക്ക് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ട്രിപ്പിൾക്ക് ഇതായി കേബിളില് 3 ഹുക്കാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് പല രീതിയിലും കിട്ടും കേട്ടോ ഈ ലാസ്റ്റ് എൻഡിൽ വരുന്ന സിംഗിളും കിട്ടും അതായത് ട്രിപ്പിൾക്ക് ഇതാ ഫസ്റ്റില് ഒരു ട്രിപ്പിള് ഒരു വിരല് വ്യത്യാസത്തില് ചൂണ്ട് വിരലിന്റെ ഫുള്ളില്ല മുക്കാൽ വ്യത്യാസത്തില് അടുത്ത ഹുക്ക് അടുത്ത അതിലെ അടുത്ത ഹുക്ക് കെട്ടിയിരിക്കുന്നത് ഇതുവരെ പല ഹുക്കും കെട്ടും BKK ആയിട്ട് നല്ല കമ്പനിയും കെട്ടാറുണ്ട് എൻഡില് സിംഗിൾ ഹുക്കും കെട്ടാറുണ്ട് ഫസ്റ്റ് ഹുക്കിന് പാരയുടെ മൂക്കിന്റെ അവിടെ മീൻ ചാവാത്ത രീതിയിൽ സെറ്റ് ചെയ്യും സെറ്റ് ചെയ്തിട്ട് ഈ ഒരു ഹുക്കിനെ മീനിന്റെ പുറം ഭാഗത്ത് ലെഫ്റ്റ് നിന്ന് ഇങ്ങോട്ടോ അല്ലെങ്കിൽ റൈറ്റ് നിന്ന് ഇങ്ങോട്ടോ കിട്ടും അത് ലെഫ്റ്റ് നിന്ന് ഇങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ എൻഡിലെ ഭാഗം റൈറ്റ് നിന്ന് ഇങ്ങോട്ടോ കിട്ടും അങ്ങനെ 3 ഹുക്കാണ് ഇതിലിടുക എന്നിട്ട് ഇവിടെ വെച്ചിട്ട് അല്ലെങ്കിൽ കുറച്ച് മുകളിലായിട്ട് വെയിറ്റ് കിട്ടും ഈയം കെട്ടിയിട്ട് അത് റബ്ബർ ബാൻഡ് ഇട്ടിട്ടാണ് കിട്ടുക അങ്ങനെ സോഫ്റ്റ് ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിയിട്ട് വിടുകയാണ് ഇതിലെറിയ എന്നിട്ട് ലൂസ് ചെയ്ത് കൊടുക്കുകയാണ് ട്രോളിംഗ് മെഷീൻ അവൻ്റെ അടുത്തുള്ള മെഷീൻ എന്ന് പറയുന്നത് പെന്നിന്റെ ഒരു ഹെവി മെഷീനായിരുന്നു വലിയ മെഷീനായിരുന്നു അപ്പൊ നമ്മൾ മോട്ടോ നമ്മൾ റിവ്യൂ ചെയ്ത പോലെ മോട്ടോ ഒക്കെ പറ്റാവുന്നതാണ് എന്നിട്ട് ഇട്ടിട്ട് ലൈവാണ് വിട്ട് കൊടുക്കുന്നത് ലൈവായിട്ട് കടലിലേക്ക് ചെല്ലുമ്പോൾ ഈ മീനെ ഇളകുന്നത് കാണുമ്പോഴാണ് കിങ് അല്ലെങ്കിൽ ഐക്കുറ വന്നിട്ട് പിടിക്കുന്നത് അപ്പൊ അവന് ഇതാണ് ഇതിന്റെ സെറ്റിംഗ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് അവൻ പിടിച്ച വീഡിയോയിലോട്ട് പോവാം അവര് ലൈവ് ഇട്ടപ്പോ മീന് ലൈവ് ഇടുന്ന പാര ലൈവ് ഇടുന്ന ഒന്നും കാണിച്ചിട്ടില്ല ഇതാണ് ഈയം കെട്ടിയത് ഈയം കെട്ടിയത് അവര് റിമൂവ് ചെയ്യുന്നുണ്ട് കൊറേ ലെങ്ത് ഇട്ടിട്ടാണ് ഈയം കെട്ടിയിട്ടുള്ളത് റിമൂവ് ഒഴിവാക്കി അവര്
അപ്പൊ ആരും ഇടുന്ന കാണിക്കുന്നില്ല, കിങ് അടിച്ചാണ് കാണിക്കുന്നത്. നമുക്ക് കിങ് കയറി കഴിഞ്ഞിട്ട് അതിന്റെ വായിലിരിക്കുന്ന ഹുക്ക് കാണാൻ സാധിക്കും. ഹെവിയാണ്, 23 kg ആണ്, 23 kg ഉണ്ട് ഐക്കോറ പിടിച്ചത്. ഇത് അടുത്തെത്തിയിട്ടുണ്ട്. ഞാനിതിനെ ഇവിടെ വെച്ചിട്ട് ക്യാഫുക്ക് കൊണ്ട് ക്യാഫുക്ക് ചെയ്തിട്ട് ക്യാഫ് ചെയ്തിട്ട് ആ വടിയെടുത്ത് അടിച്ച് കൊല്ലണം. കൊന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ബോട്ടിൽ കിടന്നിട്ട് പിടച്ചുകൊണ്ടിരിക്കും. അപ്പൊ അവര് ചെയ്യുന്നത് കാണാം നമുക്ക്. ഇതാണ് ക്യാഫുക്ക് എടുത്ത്. യെസ്, അതിനെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് മീനെ അടിക്കുന്നൊരു വടിയുണ്ട്, അത് ഉരുട്ടിയിട്ടാണ് വടി ഉണ്ടാവുക. ശാസ്ത്രത്തിലെ വടിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ മീൻ കംപ്ലൈൻറ്റ് വരും. അപ്പോൾ അതുകൊണ്ട് ഉരുട്ടിയെടുക്കുന്നൊരു വടിയാണത്. ഇതാണ് ഉരുണ്ട് കിടക്കുന്നൊരു വടി. അതുകൊണ്ട് അടിക്കണം, അല്ലെങ്കിൽ ബോട്ടിൽ കടന്നിങ്ങനെ പിടച്ചുകൊണ്ടിരിക്കും. അതിന് വേണ്ടിയിട്ട് അടിച്ച് കൊന്നിട്ടാണ് താഴെ നിന്ന് അടിച്ച് സൈസാക്കിയിട്ടാണ് ബോട്ടിൽ കയറ്റുന്നത്. ഇരുപത്തി 3 kg ആണ് ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ആ ബോട്ടിന്റെ ഫ്രണ്ടിൽ അത്രയും നീളത്തിൽ കിടക്കുന്നുണ്ട്. അവിടെ ഹുക്ക് റിമൂവ് ചെയ്താ കണ്ട, ട്രിപ്പിൾ ഹുക്ക് 3 ലൈവ് ഇട്ടതിന്റെ ആണത്. ഇതാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ടൂണ പവറിന്റെ ഇത് കാണിച്ചു തരുന്നതാണ് അവന്, ഇതിന് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാല്. ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പൊ ഓക്കെ, 23 kg അതിന് വരുന്നുണ്ട്. ഒരു 5 മിനിറ്റോളം അതിനാൻ റിസ്ക് എടുത്തിട്ടുണ്ട്. നമ്മൾ ആ വീഡിയോ കട്ട് ചെയ്ത് ഇങ്ങനെ ഷോർട്ടാക്കി കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പൊ ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. പവറിൽ പിടിച്ചതിന്റെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ ഇതിനെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു.